ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യുസീൻ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻസ്റ്റൻറ്റ് ഓട്ടപ്പം. നാടൻ രീതിയിൽ ചട്ടിയിലൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള നോൺ സ്റ്റിക് പാനിൽ തന്നെയാണ് ഇന്നത് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഓട്ടപ്പം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് റവ ആഡ് ചെയ്യണം. ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ അളവിനായിട്ട് എടുക്കുന്നത്. 2 ഗ്ലാസ് റവ ആണ് ഞാൻ ആഡ് ചെയ്തത്, 200 ഗ്രാം റവ. ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് മൈദ ചേർക്കണം, 100 ഗ്രാം മൈദ. ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ചെറിയ ചൂട് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്, 600 ml വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബാറ്ററി ശരിക്കും മിക്സ് ആവാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഈ ബാറ്ററി മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഈ ബാറ്ററി അരഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാണ്. 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. നല്ല ലൂസ് ആയിട്ടുമല്ല, നല്ല തിക്കായിട്ടുമല്ല. ഇനി ഓട്ടപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കൈയിലെ ബാറ്ററാണ് ഒഴിക്കുന്നത്. ഇതൊഴിച്ചിട്ട് പരത്തി കൊടുക്കുക, ഇളക്കുക ഒന്നും വേണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പാൻ നല്ല ചൂടായതിനു ശേഷമേ ബാറ്ററി ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഹോൾസ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. ഓട്ടപ്പം ചൂടാൻ ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഇതാ ഓട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അടിഭാഗം കണ്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല, അവിടെയും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പം ഇതിലെ ഹോൾസൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരപ്പം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ റെഡിയാക്കിയ ഈ ബാറ്റർ കൊണ്ട് 12 ഓട്ടപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും ഓട്ടപ്പം ചുട്ടെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അധികം തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ഇത് കൊടുക്കാറ്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഡിന്നറിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ എല്ലാ കറികളും നല്ല കോമ്പിനേഷനാണ്. ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഞാനിത് മൊത്തം ചുട്ട് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ പണി കഴിഞ്ഞു. നാടൻ ഓട്ടപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ചട്ടി വേണമെന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ ചട്ടി ഉണ്ടെങ്കിൽ തന്നെ ചട്ടിയിൽ അടിയിൽ പിടിക്കും, ഇല്ലെങ്കിൽ ഫ്ലെയിം ശരിയാവുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പം വളരെ എളുപ്പമാണ്, ആർക്കും ചുട്ടെടുക്കാം, വളരെ പെട്ടെന്ന് തന്നെ. നല്ല സോഫ്റ്റാണ് ഈ അപ്പം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ നിങ്ങളുടെ കമൻസ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും.